വിനോദസഞ്ചാര കേന്ദ്രമായ മേപ്പാടി ചെമ്പ്രമലയിലെ വനസംരക്ഷണ സമിതി ഫണ്ടിൽ ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ വനം വിജിലൻസ് അന്വേഷണം തുടങ്ങി. 16 ലക്ഷം രൂപയുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയത്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ പരിശോധനയും നടക്കുന്നുണ്ട്. വർഷങ്ങളോളമായി ക്രമക്കേട് നടക്കുന്നതായാണ് സൂചന. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. ചെമ്പ്രമലയിലേക്ക് ട്രക്കിംഗ് സംഘടിപ്പിക്കുന്ന വനസംരക്ഷണ സമിതിയുടെ ഫണ്ടിൽ 16 ലക്ഷം രൂപയുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയത്. വെട്ടിപ്പ് പുറത്തായതോടെ പണം തിരിച്ചടച്ചുവെങ്കിലും ക്രമക്കേട് ഗൗരവത്തോടെയാണ് അന്വേഷിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഞാൻ കൊടുത്ത അപേക്ഷേൻ്റെ മുകളിൽ രേഖകൾ കാണുവാനില്ല എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. അതിനെതിരെ ഞാൻ അപ്പീൽ കൊടുത്തു. ആ അപ്പീലിലും ഈ രേഖകൾ സൗജന്യമായിട്ട് നൽകണം എന്ന് DFO മറുപടി കൊടുത്തിരുന്നു. പക്ഷേ കമ്മീഷണർക്ക് അത് 60 ദിവസം കഴിഞ്ഞിട്ടും ആ രേഖകൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കമ്മീഷണറെ സമീപിച്ചപ്പോൾ കമ്മീഷണർക്ക് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഈ രേഖകൾ ഇല്ലാതെ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണ് എന്ന് പറഞ്ഞിട്ടാണ് റേഞ്ചർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തിരുമറി നടക്കുന്നതായിട്ട് പലപ്പോഴും വിവരാവകാശം കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു മറുപടി അല്ല തരുന്നത്. വെട്ടിപ്പ് പുറത്തായതോടെ പണം തിരിച്ചടച്ചെങ്കിലും ക്രമക്കേട് ഗൗരവത്തോടെ അന്വേഷിക്കാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. ഇതേ തുടർന്ന് വനം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെ ഇത്തരത്തിൽ ഫണ്ട് വെട്ടിപ്പ് നടക്കുന്നതായാണ് സൂചന. 2008 മുതലാണ് താൽക്കാലിക സമിതിയായി VSS പ്രവർത്തിക്കുന്നത്. ട്രക്കിങ്ങിന് എത്തുന്നവരിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുക ബാങ്കിൽ കൃത്യമായി അടക്കുന്നില്ല. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 3 ബീറ്റ് ഓഫീസർമാരെ സ്ഥലം മാറ്റിയിരുന്നു. 2008 മുതൽ 2023 വരെ VSS ഫണ്ട് ഓഡിറ്റ് ചെയ്ത രേഖകൾ ലഭ്യമല്ല. ഇത് ക്രമക്കേടിൻ്റെ ഉദാഹരണമാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ പ്രദീപ് കുമാർ പറഞ്ഞു. ദിവസം 100,000 മുകളിൽ വരുമാനം ഉണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എത്രയും ആളുകളെ കയറ്റിവിടാമായിരുന്നു. ഇപ്പോഴാണ് ഒരു 200 ആളുകളായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് ഇഷ്ടംപോലെ ആളുകൾ അവിടെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ നല്ലൊരു പൈസ അവർ വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫണ്ടിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളോ കണക്കുകളോ ഒന്നും അവിടെ കണ്ടിട്ടില്ല. അതിൻ്റെ വിവരങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടും എനിക്കിതുവരെ ആ രേഖകളൊന്നും കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അഴിമതി നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഡിറ്റ് ചെയ്ത രേഖ ആവശ്യപ്പെട്ട് താൻ വിവരാവകാശ അപേക്ഷ നൽകിയെങ്കിലും രേഖകൾ ഇല്ലെന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രിയുടെ പരാതി പോർട്ടലിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നാണ് പ്രദീപ് ആവശ്യപ്പെടുന്നത്. News Bureau, Calcutta.